നമസ്കാരം. ഒടുവിൽ സി പി എമ്മിൽ നിന്ന് പിണറായി വിജയനെങ്കിലും സമ്മതിച്ചിരിക്കുന്നു. ഗൗരിയമ്മ സഹനത്തിൻ്റെ ആളായിരുന്നുവെന്ന്. ഇവിടെ ഈ സഹനം എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ ഏറ്റവും അധികം സഹിക്കേണ്ടി വന്നത് ആരിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് സ്വന്തം പാർട്ടിക്കാരിൽ നിന്നാണ് എന്ന് പറയേണ്ടി വരും. പിൽക്കാലത്ത് അവർ സി പി എം വിട്ടു എന്നുള്ള മറ്റൊരു കാര്യം. എന്നാലും എക്കാലത്ത് ഗൗരിയമ്മയുടെ പാർട്ടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ്. ഒരുപാട് ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഒരു വനിതാ നേതാവാണ് ഗൗരിയമ്മ. അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ലോകമർദ്ദനങ്ങളും എല്ലാം അനുഭവിച്ചാണ് ഗൗരിയമ്മ രാഷ്ട്രീയത്തിലെ വളരെ പ്രമുഖയായ ഒരു നേതാവായി മാറിയത്. അങ്ങനെയാണ് 57 ഇ എം എസ് മന്ത്രിസഭയിൽ അവർ മന്ത്രിയാവുന്നതുമെല്ലാം. ഗൗരിയമ്മയുടെ കഴിവ് കണക്കിലെടുത്ത് തന്നെ അല്ല, മറ്റൊരു ക്വാളിറ്റി നോക്കിയല്ല, അവരുടെ കഴിവ് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ അവർ പേരെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തൊട്ട് പിന്നാലെ നടന്ന വിമോചന സമരത്തിൽ ഏറ്റവും അധികം അശ്ലീലമായ രീതിയിൽ ഗൗരിയമ്മ ജാതി പറഞ്ഞ് വരെ അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ അന്ന് വിമോചന സമരക്കാർ ഉയർത്തിയിരുന്നു. ഇതിനെയൊക്കെ ഫലപ്രദമായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിട്ടോ എന്ന് ചോദിച്ചാൽ ഗൗരിയമ്മയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. പിന്നീട് അങ്ങോട്ട് 1964 പാർട്ടി പിളരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാകുന്നു, സി പി ഐയും സി പി എമ്മും ആകുന്നു. ഗൗരിയമ്മ സി പി എമ്മിൽ ഉറച്ചു നിന്നപ്പോൾ ഭർത്താവായ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന ടി വി തോമസ് അദ്ദേഹം സി പി ഐയിലേക്ക് പോയി. അങ്ങനെ ഒരു പരിധിവരെ ഗൗരിയമ്മയുടെ കുടുംബജീവിതത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാക്കുന്നതിന് പാർട്ടി കാരണമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നീട് അങ്ങോട്ട് ഗൗരിയമ്മ ടി വി തോമസെ പിരിഞ്ഞാണ് ജീവിച്ചിരുന്നത്. ഒടുവിൽ അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന സമയത്ത് തനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ പാർട്ടി അക്കാര്യം നിരസിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഗൗരിയമ്മയോട് സി പി എം ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നാണ്. പിന്നീട് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ശുശ്രൂഷിച്ചെങ്കിലും അദ്ദേഹം അർബുദ രോഗബാധയെ തുടർന്ന് അന്തരിക്കുകയായിരുന്നു. അങ്ങനെ ഗൗരിയമ്മ എന്ന വ്യക്തിയെ, ഒരു മനുഷ്യജീവിയെ ഇത്രയും ക്രൂരമായ രീതിയിൽ, സ്വന്തം ഭർത്താവ് അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലും സമ്മതിക്കാതിരുന്നത് പാർട്ടിയാണ്. ഇതൊക്കെ ഗൗരിയമ്മ സഹിച്ചില്ലേ എന്ന് ചോദിച്ചാൽ സഹിച്ചു. പിന്നീട് 1980 ഇടതുമുന്നണി കേരളം ഭരിക്കുന്നത്. 57-67 ഗൗരിയമ്മ മന്ത്രിയായിരുന്നു. 80 നാനാരായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയായത്, ഗൗരിയമ്മയല്ല. പിന്നീട് 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് സി പി എം ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, കേരം തിങ്ങും കേരള നാട് കേര ഗൗരി ഭരിക്കട്ടെ എന്ന്. ഇത് പാർട്ടി ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നില്ല എന്ന് പല നേതാക്കളും പിൽക്കാലത്ത് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നടപ്പിലാക്കിയ ഒരു തന്ത്രമായിരുന്നു എന്നാണ് ഗൗരിയമ്മ പറയുന്നത്. അങ്ങനെ 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നു. ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെ എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായത് ഇ കെ നായനാർ ആയിരുന്നു. ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഗൗരിയമ്മ ഉൾപ്പെടുന്ന ഇഴവ സമുദായത്തെ ഒന്ന് പ്രലോഭിപ്പിക്കാനും ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് കാട്ടി വോട്ട് നേടാനുമുള്ള സി പി എമ്മിൻ്റെ ഒരു ഗൂഢ ശ്രമമായിരുന്നു എന്നാണ് പിൽക്കാലത്ത് പലരും പറഞ്ഞത്. ആദ്യ ദിവസങ്ങളിൽ ഗൗരിയമ്മ മന്ത്രിയാകാൻ പോലും വിസമ്മതിച്ചെങ്കിലും പിന്നീട് പാർട്ടിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഗൗരിയമ്മ നായനാട് മന്ത്രിസഭയിൽ മന്ത്രിയാവുകയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗൗരിയമ്മയുടെ പാർട്ടിയിലെ പ്രയാണം, അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പാർട്ടി നിരന്തരമായി ഇടപെടാൻ തുടങ്ങി. ഗൗരിയമ്മ പാർട്ടി നേതൃത്വവുമായി ഇഴഞ്ഞു നിൽക്കുന്നു എന്ന രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങിയത്. ഗൗരിയമ്മ കേന്ദ്ര കമ്മിറ്റിയിലോ പോൾ ബ്യൂറോയിലോ ഒന്നും അംഗമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇന്ന് അംഗമായിരിക്കുന്ന പോൾ ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരിക്കുന്ന മറ്റേത് വലിയ നേതാവിനേക്കാളും വലിയ നേതാവായിരുന്നു ഗൗരിയമ്മ. എന്നിട്ട് പോലും ഈ സമിതികളൊന്നും തന്നെ ഗൗരിയമ്മ അന്ന് എത്തിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഇ എം എസിന് ഗൗരിയമ്മയോടുണ്ടായിരുന്ന വിരോധമാണ് കാരണമെന്ന് അന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഗൗരിയമ്മ അതൊന്ന് വകവച്ചില്ല. അവർ മികച്ച ഭരണാധികാരിയായി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൗരിയമ്മ എക്കാലത്തും കേരളം കണ്ട മികച്ച ഭരണാധികാരിൽ ഒരാളായിരുന്നു, മികച്ച ജനപ്രതിനിധിയായിരുന്നു. മുഖത്ത് നോക്കി ആരോടും എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന, ഭരണപരമായ കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന, ഉദ്യോഗസ്ഥന്മാരെ ഒരു കാര്യത്തിലും ആശ്രയിക്കാത്ത, ഉദ്യോഗസ്ഥന്മാരെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വരച്ച വരയിൽ നിർത്തി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇത്രയും ധൈര്യവും ആർജവും തന്റെടവും കാണിച്ച മറ്റൊരു മന്ത്രി കേരളത്തിലുണ്ടോ എന്നതിനെ സംശയമാണ്. അപൂർവം പേര് മാത്രമേ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നുള്ളൂ. അങ്ങനെ 87 മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു ഗൗരിയമ്മ. നമ്മുടെ നാട്ടിൽ ടെക്നോ പാർക്കൊക്കെ കൊണ്ടുവരുന്നതിൽ അന്ന്
അമേരിക്ക സന്ദർശിച്ച മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയായിരുന്ന ഗൗരിയമ്മയെ ഉൾപ്പെടുന്ന സംഘം അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടാണ് ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. അങ്ങനെ കേരളത്തിൻ്റെ ഒരുപക്ഷെ ചരിത്രം തന്നെ മാറ്റി മറിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് പിന്നീട് ഗൗരിയമ്മ പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ അനഭിമതയാവുന്നത്. ഗൗരിയമ്മയെ എങ്ങനെയെല്ലാം ഒറ്റപ്പെടുത്താനും അപമാനിക്കാനും ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയാം. ഒരിക്കൽ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവിൻ്റെ മകനായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം ഗൗരിയമ്മയെ ഗൗരി ചൗഹത്തി എന്ന് വിളിച്ച് അപമാനിച്ചു എന്നുള്ള കാര്യം അത് പാർട്ടി നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായൊരു രഹസ്യമാണ്. ഇങ്ങനെ ജാതിയുടെ പേരിൽ പോലും ഗൗരിയമ്മ ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേരിടേണ്ടി വന്നു എന്നുള്ളത് ഗൗരിയമ്മയുടെ സഹനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. പിന്നീട് അങ്ങോട്ട് ഗൗരിയമ്മയ്ക്ക് നിരന്തരമായി പാർട്ടിയുടെ ഈ ശല്യപ്പെടുത്തൽ അത് ഗൗരിയമ്മ ഒരുപാട് സഹിച്ചു. പലപ്പോഴും ഗൗരിയമ്മ അരൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ പോലും അവിടുത്തെ ചില നേതാക്കൾ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ MV രാഘവനൊക്കെ ചെയ്തതുപോലെ നേരെ ഗൗരിയമ്മ അന്ന് പാർട്ടി വിട്ടുപോയി മറ്റ് പ്രസ്ഥാനം രൂപീകരിക്കുകയൊന്നും ചെയ്തില്ല. അവർ പാർട്ടി തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് നേരെ നടക്കുന്ന ഈ ഒളിവുകളെ നേരിടാനാണ് ഗൗരിയമ്മ അന്നും ധൈര്യപൂർവ്വം ശ്രമിച്ചത്. പക്ഷേ അവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും ഗൗരിയമ്മയ്ക്ക് എതിരായിരുന്നു. കാര്യം ഗൗരിയമ്മ ചുമതല വഹിച്ചിരുന്ന വ്യവസായ വകുപ്പിൽ പോലും അവിടെ അഴിമതിയും ഗഡുകാരസ്ഥതയും കമ്മീഷൻ വാങ്ങലും പരിപാടി ഒന്നും തന്നെ ഗൗരിയമ്മ അംഗീകരിച്ചിരുന്നില്ല. അത്തരത്തിൽ നിലപാടെടുക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ അടുപ്പിച്ചിരുന്നില്ല. അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം തന്നെ ഓരോ ഫയലിൻ്റെയും പിന്നിൽ എന്താണ് യാഥാർത്ഥ്യമുള്ളതെന്ന് നോക്കി ഫയൽ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അതിലൊപ്പിടുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പാർട്ടിക്കും ഈ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം തന്നെ ഗൗരിയമ്മ വളരെ പെട്ടെന്ന് അനഭിമതയാവുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സഹനം ഗൗരിയമ്മ സഹിച്ചു. ഒടുവിൽ ആലപ്പുഴ വികസനത്തിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട UDF സർക്കാരിൻ്റെ കാലത്ത് സമിതിയിൽ ഗൗരിയമ്മ അംഗമായി എന്ന് പറഞ്ഞ് അവർ സ്ഥലം അവിടുത്തെ MLA ആണ്, ആലപ്പുഴ ജില്ലയിലെ ഒരു MLA ആണ്. ഒരു MLA ക്ക് ഏത് കമ്മിറ്റിയിലും അംഗമാവും, സർക്കാരിൻ്റെ കമ്മിറ്റിയാണ്, അതല്ലാതെ KPCC നടത്തിയ കമ്മിറ്റിയൊന്നുമല്ല. ഇതിനൊക്കെ തന്നെ പാർട്ടി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഗൗരിയമ്മയെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾ തന്നെയാണ്. ഗൗരിയമ്മയെ എങ്ങനെയും ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവർ ശ്രമിച്ചത്. പിന്നീട് ഒടുവിൽ നിവർത്തികെട്ട് ഗൗരിയമ്മ CPM വിടുകയായിരുന്നു. പിന്നീട് അവർ JSS രൂപീകരിച്ചു എന്ന് മാത്രമല്ല UDFൻ്റെ ഭാഗമായി അവർ AK ആൻ്റണി മന്ത്രിസഭയിലും തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഒക്കെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. JSS എന്നുള്ള പ്രസ്ഥാനം ഗൗരിയമ്മ ഉദ്ദേശിച്ചതുപോലെ ഫലപ്രദമായി അല്ലെങ്കിൽ വിജയകരമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു പക്ഷേ MV രാഘൻ രൂപീകരിച്ച് CMP ക്ക് സംഭവിച്ചതിൻ്റെ മറ്റൊരു അവസ്ഥയാണ് അവിടെയും സംഭവിച്ചത്. കാരണം MV രാഘവനെ പോലെ ഒരാൾ CMP യിലും ഗൗരിയമ്മ പ്രായാധിക്യം കാരണം JSS യിലും കൃത്യമായി തങ്ങളുടെ നേതൃപാടവം അണികളെ ബോധ്യപ്പെടുത്താനും കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ മറ്റു പാർട്ടികളിൽ നിന്ന് ചേർന്ന ഒരുപാട് പേർ ഗൗരിയമ്മയ്ക്കൊപ്പം എത്തിയിരുന്നു. ഇവരിൽ പലരും പിൽക്കാലത്ത് ഗൗരിയമ്മയെ വിട്ടുപോയിരുന്നു. പാർട്ടി പിളർപ്പ് സംഭവിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഗൗരിയമ്മ ഉറച്ച നേതാവായി നിയമസഭയിൽ ഈ പ്രായത്തിലും മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ഭംഗിയായി തൻ്റെ ചുമതലകൾ കൃഷിമന്ത്രി എന്നുള്ളതിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച കൃഷിമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഗൗരിയമ്മ. തന്നെ ഏത് വകുപ്പാണോ ഏൽപ്പിക്കുന്നത്, റവന്യൂ ആകട്ടെ വ്യവസായമാകട്ടെ അല്ലെങ്കിൽ കൃഷി ആകട്ടെ ഏതാണെങ്കിലും അതൊക്കെ തന്നെ ഭംഗിയായി കൊണ്ടുപോയ ഒരാളായിരുന്നു ഗൗരിയമ്മ. ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ അവർ CPMൽ ചേർന്നിട്ടൊന്നുമില്ലെങ്കിലും CPM നേതാക്കളൊക്കെ അവരെ പോയി കാണുകയും നേരത്തെ ഈ രീതി ഇല്ലായിരുന്നു. അത് MV രാഘവൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിത സാധനം അദ്ദേഹം രോഗബാധിതനായി കിടക്കുന്ന സമയത്താണ് പിന്നെ പാർട്ടി നേതാക്കളൊക്കെ പലരും പോയി കണ്ട് ഗൗരിയമ്മ പാർട്ടിയിൽ ചേർന്നു. ഗൗരിയമ്മ അവസാന കാലഘട്ടത്തിൽ CPMൽ ചേർന്നോ ഇല്ലയോ എന്നുള്ള വിഷയം പോലും ഇപ്പോഴും തർക്ക വിഷയമാണ്. ഗൗരിയമ്മ ചേർന്നു എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. അവർ ഒരുപക്ഷെ CPMമായി ചേർന്ന് നിന്നിരിക്കാം. പക്ഷേ അപ്പോഴേക്കും ഗൗരിയമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതാപകാലം അസ്തമിച്ചിരുന്നു എന്നുള്ളതാണ്. MV രാഘവൻ്റെ കാര്യത്തിലും CPMന് അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം CMP നേതാവ് എന്നുള്ള നിലയിൽ CPMനെതിരെ ആഞ്ഞടിക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തെ പ്രതിരോധിക്കാനൊന്നും CPMന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഗൗരിയമ്മ. ഗൗരിയമ്മയെ പരാജയപ്പെടുത്താൻ ഒരു കാലത്ത് ഗൗരിയമ്മയുടെ പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനായിരുന്ന B വിനോദിനെയാണ് അന്ന് അരൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPM തയ്യാറായത്. എന്നിട്ട് പോലും ഗൗരിയമ്മ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് UDFൽ വന്നപ്പോഴാണ് ഗൗരിയമ്മ 2006 പരാജയം അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പിണറായി വിജയൻ നടത്തിയ ഈ ഒരു സഹനത്തിൻ്റെ കഥ ഇത് വളരെ പ്രസക്തമാണ്. കാരണം ഗൗരിയമ്മയെ പോലെ ജീവിതത്തിൽ സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്രയും സഹിക്കേണ്ടി വന്ന മറ്റൊരു വനിത കേരളത്തിലെന്നല്ല ഒരുപക്ഷേ ഇന്ത്യയിൽ പോലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നടത്താൻ
ധൈര്യം കാട്ടിയ അത് ഫലപ്രദമായി നിയമസഭയിൽ അവതരിപ്പിക്കാനും ഈ രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കാനും ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൃഷിഭൂമി ലഭ്യമാക്കാനും ഒക്കെ തന്നെ ഒരുപാട് പോരാടിയ അതേസമയം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു എന്ന് ഓർക്കണം ഗൗരിയമ്മ. അങ്ങനത്തെ ഒരു നേതാവിനോട് പാർട്ടി കാട്ടിയ നെറികേടിനെ ഒരു പക്ഷേ ഇപ്പോൾ ഒരു പ്രായച്ചിത്തമായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഗൗരിയമ്മയെ പാർട്ടിയിൽ സഹനത്തിൻ്റെ വഴിയെ നടത്തിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഗൗരിയമ്മയുടെ കാലശേഷമെങ്കിലും CPM ഇക്കാര്യത്തിൽ ഒരു കുറ്റസമ്മതം നടത്തി എന്നതിൽ സന്തോഷം.